ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ദേ ഇന്ന് ഈ ബോട്ട് ഇറക്കിയിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഞങ്ങൾക്ക് പാച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോണേണ്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് നമ്മൾ വെള്ളത്തിലിറക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ അത് തന്നെയായിരുന്നു പണി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോട്ട് ഇറക്കുന്നത്. അപ്പോൾ ക്രെയിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രെയിൻ. ക്രെയിനിൽ ഹുക്ക് ഇട്ടിട്ട് രണ്ട് ഹുക്ക് അവിടെ ഇവിടെ, പിന്നെ എഞ്ചിനൊക്കെ പൊക്കി ഇങ്ങനെ വെച്ചിട്ട് ഇനി ഡോർ തുറക്കും. പിന്നെ ഫ്രണ്ടിലും ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ക്രെയിൻ ഉണ്ട്. അപ്പോൾ ഇനി ഇത് പൊക്കി ഇറക്കിയിട്ട് നേരെ വെള്ളത്തിൽ ഇറക്കും. ഇറക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ബോട്ട് ഇത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇറക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, അത്രയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹെവി ആയിട്ടുള്ള സാധനം ഇറക്കണതാണ്. അപ്പോൾ ഇത് എഞ്ചിൻ പൊക്കി വെച്ചേക്കണതാണ്. അപ്പോൾ അതിന് താത്തണം. അപ്പോൾ അത് താത്തണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട് കണ്ടാ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ താഴത്തേക്ക് പോകും. ഫുള്ള് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോയി വെള്ളത്തിൽ മുട്ടിയാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഹാൻഡിലാണ് സ്വിച്ച്. ഹാൻഡിലാണ് സ്വിച്ച്. അപ്പോൾ ഇത് ന്യൂട്രലാണ് നോക്കണം. ഫസ്റ്റ് ഫ്രണ്ട് ബാക്ക് ന്യൂട്രൽ അങ്ങനെ നോക്കിയിട്ട് കീ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ആർ ടി എം കാണിക്കും. എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഇനി നേരെ ഫ്രണ്ടിലേക്ക് പോകണം. അവിടെ ഒരു പാച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ അത് പുട്ടിയിടാൻ വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടാ. കൂടെ ഉണ്ടാണേ. നേരെ അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് വർക്ക് നോക്കാം. ബോട്ട് നമ്മൾ എടുത്ത് ഇവിടെ ഒരു ചെറിയ പീസ് പെയിൻറ്റിൻ്റെ പുട്ടി ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അപ്പോൾ ഇനി അത് ഇടണം. ഇടണ കാഴ്ച നമുക്ക് കാണാട്ടോ. അപ്പോൾ അതെ വെള്ളത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ യാച്ചും വന്നിട്ടുണ്ട്. കണ്ടോ, പഴയ മോഡൽ വിൻറ്റേജ് യാച്ചാണ് ഇപ്പോൾ വന്നേക്കണ. പേരെനിക്കറിയില്ല. അപ്പോൾ അവരതിൻ്റെ വർക്കിലാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം വൈകിട്ട്. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ലോങ്ങ് ഉള്ള സാധനമാണ്. റെൻറ്റ് പോകണതാണ് അതും. അപ്പോൾ നമ്മുടെ യാദവ് കൂടെ ഉണ്ട്. യാദവ് കേസേ. അപ്പോൾ ഞാൻ യാദവും കൂടി ബോട്ടിൽ ഇറങ്ങിയേക്കണ. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പുട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഹാർഡ്നർ. ഹാർഡ്നർ മിക്സ് ചെയ്തിട്ട് ഇടണം, ഒറ്റയടിക്ക് ഇടണം. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മുടെ പയ്യൻ ബോട്ട് പിടിച്ചോണ്ടിരിക്കണാണ്. ബോട്ട് അനങ്ങിക്കൊണ്ടിരിക്കണ തിരയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് മിനിറ്റുകൾക്കകം ഇത് ഇതായിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വീഡിയോ ഒരു കൈ കൊണ്ടാണ് പിടിച്ചോണ്ടിരിക്കണം. കണ്ടോ, ഹാർഡ്നർ കുറച്ച് ഇടുക, മിക്സ് ചെയ്യുക, അവിടെ ഇടുക. അപ്പോൾ അതാണ് ഇന്നത്തെ പണി.
പകുതി പുട്ടിയിട്ട് മിക്സ് ചെയ്തത് ആദ്യം മിക്സ് ചെയ്തത് തീർന്ന് അപ്പോൾ ദേ ഇതാണ് ഇങ്ങനെയാണ് പുട്ടി തീർന്ന അപ്പോൾ ഇത് കവർ ചെയ്യണം ഇവിടെ പൊട്ടിപ്പോയങ്ങനെയാണ് പുട്ടി എന്താ അപ്പോൾ ഇത് ഇനി കവർ ചെയ്യണം അപ്പോൾ ഇത് പെട്ടെന്ന് ഇടണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റണില്ല ഞാനപ്പോൾ ഇടണ കാണിക്കണില്ല നോക്കട്ടെ അവിടെ അല്ലെങ്കിൽ ഫോൺ വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇടണ കാണിക്കാം കുറച്ച് മിക്സ് ചെയ്തിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ പരത്തിയിടണം ഇത് ഫൈബർ കുട്ടിയാണ്ടോ നമുക്ക് ശരിക്കും എപ്പോക്സി ആയിട്ടുണ്ടോ നമ്മുടെ കയ്യിൽ എപ്പോക്സി ഇല്ല തീർന്നിരിക്കണോണ്ട് ഫൈബർ കുട്ടി ഇട്ടിട്ടാണ് ലെവൽ ചെയ്യണം നമുക്ക് കുറച്ചും കൂടി ബാക്കിയുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് ഇവിടെ പോകാം അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുട്ടി ഇട്ടത് ഫൈബർ കുട്ടിയാണ്ടോ ശരിക്കും ഫൈബർ അല്ല എപ്പോക്സി ആയിട്ടുണ്ടത് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോണേണ് അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണേ അപ്പൊ ബോട്ട് ഇറക്കിയത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഇതുണ്ടായി പിന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യണം ബോട്ട് ബോട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ബോട്ട് ഷിപ്പ് ഇതാണ് അവിടെയാണ് പാറ്റുകൾക്ക് വന്നത് അപ്പൊ പിന്നെ അത് ശരിയാക്കണം അപ്പൊ രണ്ടു ദിവസം പിടിക്കുന്ന വന്നു അതിന് ഉരച്ച് പെയിന്റൊക്കെ അടിക്കണം അപ്പൊ അതിന്റെ പണിയുണ്ട് അപ്പൊ ഇന്നലെ വന്നൊരു ബോട്ടാണ് ഒരു പഴയ യാച്ചാണ് വിൻറ്റേജ് ലുക്കുള്ള ഒരു യാച്ചാണ് അവരും വർക്കിന്റെ കാര്യത്തിനടക്ക് നടക്കുന്നു അപ്പൊ ഇതാണ് ബോട്ട് ഇതിന്റെ മീറ്റർ സ്റ്റിയറിങ് പിന്നെ ത്രോട്ട് കൊടുക്കണമൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുള്ള് ഓപ്പൺ സീൽ ആകുമ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് മറീനെ തന്നെ ഓടിക്കുന്നുണ്ട് അപ്പം ഇനി അവിടെ കൊണ്ട് കെട്ടിയിടണം കെട്ടിയിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ പോകണം അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ഉണ്ടത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഈ ബോട്ട് എടുത്ത് ഇവിടെ കെട്ടിയിരുന്നു അപ്പൊ അങ്ങനെ ചിലപ്പോ കേറ്റൂല ആ ക്രെയിൻ വഴിയാണ് ഇറക്കിയത് അപ്പൊ ബോട്ട് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു സാൻഡിങ് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നു ഇതേ സാൻഡിങ് മെഷീൻ വെച്ച് ഇനി ഇത് സാൻഡ് ചെയ്യണം മൊത്തം ലെവൽ ചെയ്തിട്ട് പെയിൻ്റ് അടിക്കണം അപ്പം അതാണ് ഇന്നത്തെ പണി അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി പണി തുടങ്ങി സ്ലോലി സ്ലോലി പയ്യെ പയ്യെ ഇതാ പിന്നെ അടിച്ചെടുക്കണം മൊത്തം ലെവൽ ചെയ്തിട്ട് ഒരു ചെറിയ കോട്ടും കൂടി ഇരുന്ന് ചെറിയ ചെറിയ ഹോളുകളെടുത്ത് ചെറുതായിട്ട് ഇട്ടിട്ട് നമ്മൾ ലെവൽ ചെയ്തത് അവിടെ സാൻഡിങ് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് ഇതേ ലെവലായി വന്നു കണ്ട കുട്ടികളെല്ലാം എങ്ങനെ ഉണ്ട് നമ്മളെ എന്നാ ഹൈയൊക്കെ പൊടിയായി മൊത്തം മൊത്തലമ്പാണ് എന്നാ ലെവലായി അപ്പോൾ കുട്ടിയിടാൻ പഠിച്ചത് നമ്മളെ അമ്മായപ്പനാണ് കുട്ടിയിടാൻ പഠിപ്പിച്ചേട്ടാ പുള്ളിയോടൊപ്പം വർക്കിന് പോയാൽ പോയി കറക്റ്റായതാണ് കുട്ടി വർക്ക് നേരത്തെ ഇടുമായിരുന്നു പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇടുമായിരുന്നു അപ്പോൾ പുള്ളിയോടൊപ്പം പുള്ളിക്ക് സീലിങ്ങിൻ്റെ വർക്കാണ് അപ്പോൾ അതിൻ്റെ പണിക്ക് പോയിട്ട് റെഡിയായതാണ് ഞാനെപ്പോഴും പണിക്കൊക്കെ പോകുന്ന നാട്ടിലുള്ള അപ്പം അങ്ങനെ റെഡിയായി അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ആണ് അപ്പം ഇനി ഇത് ഉരച്ച് ലെവൽ ചെയ്ത് കുറച്ചും കൂടി കുട്ടി ഡോട്ട് ഔട്ട് ഉണ്ട് അപ്പോൾ അത് ഇനി ചെറിയ പുട്ടി എടുത്തിട്ട് നമ്മുടെ ഓൾഡ് പുട്ടി ഉണ്ട് അപ്പോൾ ഒന്ന് നോക്കണം ഒന്ന് ഇട്ട് നോക്കി ലെവൽ ചെയ്ത് പെയിൻ്റ് അടിക്കാം അപ്പം എല്ലാവരും കാണണോട്ടാണ് കയ്യൊക്കെ മൊത്തം പൊടിയാണ് യാതവുണ്ട് ഇവിടെ അവിടെ ഒരു വിൻറ്റേജ് യാച്ചും കിടക്കേണ്ട നല്ല ആംബിയൻസിൽ നിന്നിട്ടാണ് പണിയെടുക്കണം ബോട്ടിൽ സാധനങ്ങൾ പിന്നെ ഇട്ട് തന്നെയാണ് പണിയെടുക്കാൻ വേണ്ടി ആജൂൺ വന്ന് ഒരു പാക്കറ്റ് അപ്പോൾ ഉസ്കാ ടേബിൾ ഏതോ അപ്പം ഇതാണ് വ്യൂ ബോട്ട് ഇങ്ങനെ അവിടെ ഇട്ടേക്കാണ് ആങ്കറാണ് ആങ്കറൊക്കെ കണ്ട ഇതാണ് ആങ്കർ കേട്ടോ നമ്മുടെ ചെറിയ ആങ്കറാണ് അപ്പം അതിൻ്റെ സൈഡിലാണ് വന്നത് ഇത് റെസ്റ്റൊക്കെ ഉണ്ട് കുറച്ച് ഇനി ഉരച്ചൊക്കെ കളയണം
Adam rendu orang boat kan, orang itu ulaga orang ready beri kan, royal look kan, apabila Soviet Union da, itu ni leader ni, ada itu boat ni ada. Ipa ada orang ada ni kari da, percharter tu orang ni weekly, itu ni ada euro kan, ini da monthly, ini price. Apabila dua orang tu sok, nama dia itu putti, nama dia orang kampung ni, apabila boat aga, dia ni, mana dia care no, sahaja orang dekat awal ni, yang tu hobi agen ni. Abah ada itu deh, friend lagi pergi tu. Ini ada sandi itu, ini ada tu irkan. Ada ni nata pani, abah, dua sehir, dua dosa ni. Mama, anggur tu pon. Ada tiri cewa tiri ni deh. Ini leta putti, ready ayat ni. Anak, kalau mari, orang ni kalau orang ni brown ni, kalau ni ada resep tu. Primer ada dicuci, finishing kotor dicuci. Nampada, work kiri. Abah macam dia cepoi, abah perangun di tu. Anak, ada sih leladi kita anggur tu bi. Pada makluk itu ada juga kain ni deh, kain ni digunakan apa? Sanding juga ini, kain ni digunakan apa? Primer ada juga, ada juga ini deh. Nama finishing order digol, apa? Alangkah ini deh. Abi itu cover ni, apa? Coloran ni, cover air kain ni, apa? Makluk, ada tak order digol, malah finishing ada digol. Bawa ada kain ini. Primer ada juga entar ni pinjam mah, untuk boat itu ada korang cemerlang, baru lalu orang orang primer orang ni ala, ni apa, nama kita ada kamera tu lalu. Apa di ni orang ni itu kan? Yang kini baru ni, pandai tu, aduh, seria kan? Apa deh boat ini orang kundi kan? Biar apa ni yang diinjai kan? Pucce ini baru. Kamera primer okay dan ni, aduh, ini yang ni tu. Malah beri indah dia, buat beri indah kami sihir orang orang tu. Nama rici, poli ekar cia ni, ni, bawa beri indah dia. Thank you.
അണ്ടാ പുട്ടി ഇട്ടിട്ട് പെയിന്റ് അടിച്ചത് അറിയണ്ട, ഒരു തുള്ളി അറിയണല്ലോ. അപ്പൊ ഇതാണ് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചേക്കണത്, ഫുൾ ഫിനിഷായിട്ട് അടിച്ചിട്ടുണ്ട് കണ്ട. അപ്പൊ അതായിരുന്നു ഇന്നത്തെ പണി, അതപ്പോ അങ്ങനെ കഴിഞ്ഞ്. അപ്പോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വൈകിട്ടായി. വൈകിട്ട് അപ്പൊ ഇന്നത്തെ ബോട്ട് വെള്ളത്തിൽ തന്നെയാണ്, അതിന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ അടിയിക്കണ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ വരുമ്പോഴേക്കും മീറ്റ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ അടുത്തടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് ട്രാവൽ വ്ളോഗ്സിൽ നിന്നും അരുൺ.